നോട്ടിഫിക്കേഷനിലേക്ക് വീണ്ടും സ്വാഗതം. വീണ്ടും നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത് പി എസ് സി ബുള്ളറ്റിൻ പുറത്തിറക്കിയ 25,000 ജി കെ ക്വസ്റ്റ്യൻസിലെ 100 ചോദ്യോത്തരങ്ങളാണ്. 5701 മുതൽ 5800 വരെയുള്ള ചോദ്യങ്ങളാണ് ഇന്ന് വായിക്കുന്നത്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 1949 നവംബറിൽ പാലക്കാട്ട് നടന്ന ഐക്യകേരള സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ കെ പി കേശവമേനോൻ. റവന്യൂ സ്റ്റാമ്പ് എന്ന പുസ്തകം രചിച്ചത് ആര്? അമൃത പ്രീതം. ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ നായകൻ എന്നറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായൺ. അഞ്ചുതെങ് കലാപം നടന്ന വർഷം 1697. ഇന്ത്യയിൽ ആദ്യമായി H1N1 റിപ്പോർട്ട് ചെയ്യപ്പെട്ട നഗരം ഹൈദരാബാദ്. ഇൻലാൻഡ് വാട്ടർവേയ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം നോയിഡ. കേരള സാഹിത്യ അക്കാദമി അവാർഡിനും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിനും എസ് കെ പൊറ്റക്കാട്ടിനെ അർഹനാക്കിയ രചന ഒരു ദേശത്തിൻ്റെ കഥ, വർഷം 1972. വിപ്ലവകാരിയായ ആനന്ദ തീർത്ഥൻ എന്ന ജീവചരിത്രം രചിച്ചത് ടി എച്ച് പി ചെന്താരശ്ശേരി. അയ്യാവഴിയുടെ മതതലസ്ഥാനം സ്വാമിത്തോപ്പ്. രവി, അപ്പുക്കിളി, മൈമൂന, നൈസാം അലി എന്നിവർ കഥാപാത്രങ്ങളായ മലയാള നോവൽ ഖസാക്കിൻ്റെ ഇതിഹാസം. എസ് ബി ഐ ചെയർപേഴ്സൺ ആയ ആദ്യ വനിത അരുന്ധതി ഭട്ടാചാര്യ. ഏറ്റവും അവസാനത്തെ പഞ്ചവത്സര പദ്ധതി എത്രാമത്തേതാണ്? 12. വരുമാനം ചെലവിനേക്കാൾ കൂടുതലുള്ള ബജറ്റ് അറിയപ്പെടുന്ന പേര് മിച്ച ബജറ്റ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ മുഖ്യമന്ത്രി. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉപാധ്യക്ഷൻ റവന്യൂ മന്ത്രി. കൊച്ചിയിലെ കാര്യക്കാരുടെ ഉദ്യോഗ പേര് തഹസീൽദാർ എന്ന് മാറ്റിയ ദിവാൻ നഞ്ചപ്പയ്യ. തെക്കേ അമേരിക്കയുടെ ഏറ്റവും തെക്കേ അറ്റമായ കേപ്പ് ഹോൺ ഏത് രാജ്യത്താണ്? ചിലി. പോളിഗർ കലാപങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഇന്ത്യൻ പ്രദേശം തമിഴ്നാട്. ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്ര സമുച്ചയമായ അങ്കോർവാട്ട് ക്ഷേത്രം ഏത് രാജ്യത്താണ്? കംബോഡിയ. ലോകത്തിലെ കറുത്ത വർഗക്കാരിയായ ആദ്യ പ്രധാനമന്ത്രി എലിസബത്ത് ഡൊമിറ്റിയൻ. കേരള നെപ്പോളിയൻ എന്നറിയപ്പെട്ടത് പൊയ്കയിൽ യോഹന്നാൻ. ജാപ്പനീസ് ഗാന്ധി എന്നറിയപ്പെട്ടത് ആര്? തോയോഹിക്കോ കഗാവ. സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകിയ ആദ്യത്തെ ആഫ്രിക്കൻ രാജ്യമേത്? കെനിയ. പാലിൻ്റെയും തേനിൻ്റെയും നാട് എന്നറിയപ്പെടുന്നത് ഇസ്രായേൽ. ഭൂപടത്തിൽ ബൂട്ടിൻ്റെ ആകൃതിയിലുള്ള രാജ്യമേത്? ഇറ്റലി. കേരളത്തിൽ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച ആദ്യ കടൽ തീരം കാപ്പാട്. കൈപ്പള്ളി മന ഏത് നവോത്ഥാന നായകൻ്റെ ജനനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വി ടി ഭട്ടത്തിരിപ്പാട്. റീക്കി തെറാപ്പി പിറവി കൊണ്ട രാജ്യം ജപ്പാൻ. ജീൻ തെറാപ്പിയുടെ ഉപജ്ഞാതാവ് കാൾ ആൻഡേഴ്സൺ. കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് രൂപം കൊണ്ട വർഷം 1985. മന്ത്രാലയം 2006. വനവിസ്തൃതിയിൽ ഒന്നാം സ്ഥാനത്തുള്ള ഏഷ്യൻ രാജ്യം ചൈന. വനവിസ്തൃതിയിൽ രണ്ടാം സ്ഥാനത്തുള്ള ഏഷ്യൻ രാജ്യം ഇന്തോനേഷ്യ. ലോകത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതജന്യ ദ്വീപ് ഐസ്ലാൻഡ്. ദരിദ്രയായ വൃദ്ധ എന്ന് വിശേഷിക്കപ്പെടുന്ന പുരാതന രാജ്യം ഗ്രീസ്. വിജയനഗര രാജാക്കന്മാർ പുറത്തിറക്കിയ സ്വർണ നാണയം വരാഹ. കർണശപഥം എന്ന ആട്ടക്കഥ രചിച്ചത് ആര്? മാലി. വി മാധവൻ നായർ എന്ന് യഥാർത്ഥ പേര്. പ്ലാസ്റ്റിക് ലയിക്കുന്ന പദാർത്ഥം ക്ലോറോഫോം. അടുക്കുശിലകൾ എന്നറിയപ്പെടുന്ന ശിലകൾ അവസാദ ശിലകൾ. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഹെൽപ്പ് ലൈൻ നമ്പർ 1070 അതല്ലെങ്കിൽ 1077. കല്യാണ സൗഗന്ധികം എന്ന ആട്ടക്കഥ രചിച്ചത് കോട്ടയത്ത് തമ്പുരാൻ. തിരുവിതാംകൂറിൻ്റെ ഔദ്യോഗിക ചിഹ്നം വലംപിരി ശംഖ്. കൊച്ചിയിൽ ജൂതന്മാർക്കായി രാജകൊട്ടാരത്തിനടുത്ത് ജൂതത്തെരുവ് നിർമ്മിച്ച രാജാവ് കേശവരാമവർമ്മ. കൊച്ചിയിലെ ആദ്യത്തെ സാമൂഹിക നിയമനിർമ്മാണം 1920 നായർ റെഗുലേഷൻ. ഗുരുവായൂർ ക്ഷേത്രപ്രവേശന ക്യാമ്പയിൻ്റെ ക്യാപ്റ്റനായിരുന്നത് ടി സുബ്രഹ്മണ്യൻ തിരുമുമ്പ്. ഉത്തര കേരളത്തിൻ്റെ പാടുന്ന പടവാൾ എന്നറിയപ്പെട്ടത് ടി സുബ്രഹ്മണ്യൻ തിരുമുമ്പ്. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള വാർത്താ ഏജൻസിയായ എ എഫ് പി ഏത് രാജ്യത്താണ്? ഫ്രാൻസ്.
ഒന്നാം ശുചീന്ദ്രം സത്യാഗ്രഹം ആരംഭിച്ചതെന്ന് 1926 ഫെബ്രുവരി 19 എത്ര സംസ്ഥാനങ്ങളിലാണ് ഹിമാലയം വ്യാപിച്ചു കിടക്കുന്നത്? 11 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി എത്ര ഭരണഘടകങ്ങളിൽ ഹിമാലയം വ്യാപിച്ചു കിടക്കുന്നു? 13 1926 ശുചീന്ദ്രം സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരായിരുന്നു? എം സുബ്രഹ്മണ്യപിള്ള. 1926 ശുചീന്ദ്രം സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആരായിരുന്നു? എം ഇ നായിഡു. 1930 ആരംഭിച്ച രണ്ടാം ശുചീന്ദ്രം സത്യാഗ്രഹത്തിൻ്റെ നേതാവ് എ ഗാന്ധിരാമൻ പിള്ള. വാട്ടർ ടവർ ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്ന പർവ്വതനിര ഹിമാലയം. പന്ന കടുവ സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി കെൻ. ജൂബ ചേട്ടൻ എന്ന കാർട്ടൂൺ പരമ്പര സൃഷ്ടിച്ചത് യേശുദാസൻ. പേർഷ്യൻ ഹോമർ എന്നറിയപ്പെടുന്നത് ഫിർദൗസി. ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധമത സ്മാരകമായ ബോറോബുദൂർ പണികഴിപ്പിച്ച രാജവംശം ശൈലേന്ദ്രവംശം. മുന്തിരിങ്ങയിൽ നിന്ന് ആദ്യമായി വീഞ്ഞുണ്ടാക്കിയത് ഏത് രാജ്യക്കാരാണ്? ഇറാൻ. ക്രിക്കറ്റ് ബാറ്റിന് അനുവദനീയമായ നീളം എത്ര ഇഞ്ചാണ്? 38 ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഏത് മരത്തിൻ്റെ തടിയാണ്? വില്ലോ. ഇന്ത്യൻ നൃത്തങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ബംഗ്ര. പാകിസ്ഥാൻ്റെ അണുബോംബിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അബ്ദുൾ ഖാദിർ ഖാൻ. സ്വാമി ആഗമാനന്ദൻ ആദ്യത്തെ ആശ്രമം സ്ഥാപിച്ച സ്ഥലം പുതുക്കാട്, ജില്ല തൃശൂർ. എ കെ ഗോപാലൻ മുഴുവൻ മുഗൾ മിച്ചഭൂമി സമരത്തിൽ പങ്കെടുത്ത വർഷം 1961. ആധുനിക അഫ്ഗാനിസ്ഥാൻ്റെ രാഷ്ട്രപിതാവ് സഹീർ ഷാ. പാണ്ഡ്യ രാജവംശത്തെക്കുറിച്ച് പരാമർശിച്ച ആദ്യ വിദേശ സഞ്ചാരി മെഗസ്തനീസ്. കാലകേയപദം എന്ന ആട്ടക്കഥ രചിച്ചത് കോട്ടയത്ത് തമ്പുരാൻ. അക്ഷയ പദ്ധതി ആരംഭിച്ച വർഷം 2002 നവംബർ 18. അമേരിക്കയ്ക്ക് വെളിയിൽ ഒരു അമേരിക്കൻ പ്രസിഡന്റിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏക തലസ്ഥാന നഗരം മൺറോവിയ. രാജ്യം ലൈബീരിയ. കിർമീരവധം എന്ന ആട്ടക്കഥ രചിച്ചത് കോട്ടയത്ത് തമ്പുരാൻ. എൻ്റെ പൂർവകാല സ്മരണകൾ രചിച്ചത് എ കെ ഗോപാലൻ. ബാൽത്തോറോ ഹിമാനി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര കാരക്കോറം. തിരുവിതാംകൂറിൽ പൗരാവകാശ ലീഗ് സ്ഥാപിതമായ വർഷം 1919. വസ്തുക്കളിൽ ബലം ചെലുത്തുന്ന പ്രഭാവം പഠിക്കുന്ന ശാസ്ത്രശാഖ ബലതന്ത്രം മെക്കാനിക്സ് എന്നും പറയുന്നു. ചലനത്തിലിരിക്കുന്ന വസ്തുക്കളിലെ ബലത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേര് ഗതിക ബലതന്ത്രം ഡൈനാമിക്സ് എന്നും അറിയപ്പെടുന്നു. ചലിക്കാത്ത വസ്തുക്കളിലെ ബലത്തെക്കുറിച്ചുള്ള പഠനം സ്ഥിത ബലതന്ത്രം സ്റ്റാറ്റിക്സ്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കു പ്രകാരം ഏറ്റവും കൂടുതൽ പേരുടെ മരണത്തിന് കാരണമാകുന്ന രോഗം ക്ഷയം. ഏഷ്യയുടെ മണ്ടേല എന്നറിയപ്പെടുന്നതാരെ? ഓങ് സാൻ സൂചി. രണ്ടാം പ്യൂണിക് യുദ്ധകാലത്ത് കൊല്ലപ്പെട്ട ഭൗതിക ശാസ്ത്രജ്ഞൻ ആർക്കിമിഡീസ്. പ്ലെയിങ് ടു വിൻ എന്ന ആത്മകഥ രചിച്ചത് സൈന നെഹ്വാൾ. ഗാന്ധിജിയുടെ പേരിൽ ക്ഷേത്രമുള്ള നഗരം സാംബൽപൂർ. ഇന്ത്യൻ ജൈവവൈവിധ്യ നിയമം പാസാക്കിയ വർഷം 2002. കൃഷ്ണനാട്ടത്തിൻ്റെ വാചികാംശത്തിന് ഉപയോഗിക്കുന്ന കൃതി കൃഷ്ണഗീതി. ശ്രീനാരായണ ഗുരു തർജ്ജമ ചെയ്ത ഉപനിഷത്ത് ഈശോവാസ്യോപനിഷത്ത്. പാകിസ്ഥാൻ്റെ മദർ തെരേസ എന്നറിയപ്പെടുന്നത് റൂത്ത് ഫൗ. പാകിസ്ഥാൻ്റെ ഫാദർ തെരേസ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടത് അബ്ദുൾ സത്താർ അദി. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ച തീയതി 1931 നവംബർ 1. ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിച്ച തീയതി 1932 ഒക്ടോബർ 2. പൂതനാമോക്ഷം രുക്മിണീവധം എന്ന ആട്ടക്കഥകൾ രചിച്ചത് അശ്വതി തിരുനാൾ രാമവർമ്മ. തൈക്കോനോട്ട് എന്നറിയപ്പെടുന്നത് ഏത് രാജ്യത്തെ ബഹിരാകാശ സഞ്ചാരിയാണ്? ചൈന. വിദ്യാർത്ഥി എന്ന പേരിൽ ദ്വൈമാസിക ആരംഭിച്ച നവോത്ഥാന നേതാവ് വി ടി ഭട്ടതിരിപ്പാട്. കേരളത്തിലെ ആദ്യത്തെ പ്ലാസ്റ്റിക് നിരോധിത ജില്ല കോഴിക്കോട്. ബക്കവധം എന്ന ആട്ടക്കഥ രചിച്ചത് കോട്ടയത്ത് തമ്പുരാൻ.
ഏത് നദിയുടെ പോഷക നദിയാണ് അർക്കാവതി കാവേരി തുലാവർഷപ്പച്ച എന്ന കൃതി രചിച്ചത് സുഗതാകുമാരി ഗ്രീൻ കെമിസ്ട്രി എന്ന പദം ആവിഷ്കരിച്ചത് പോൾ അനാസ്തസ് കരിമീനിനെ സംസ്ഥാന മത്സ്യമായി അംഗീകരിച്ച വർഷം 2010 രാവണവിജയം എന്ന ആട്ടക്കഥ രചിച്ചത് കരീന്ദ്രൻ കിളിമാനൂർ കോയിത്തമ്പുരാൻ എന്നും അറിയപ്പെടുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സർവകലാശാല സ്ഥാപിച്ച സംസ്ഥാനം കേരളം ഒരു കല്ല് ചരടിൽ കെട്ടി കൈകൊണ്ട് കറക്കുമ്പോൾ കയ്യിൽ അനുഭവപ്പെടുന്ന ബലം അറിയപ്പെടുന്ന പേര് അപകേന്ദ്ര ബലം 100 ചോദ്യോത്തരങ്ങൾ അവസാനിച്ചിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ ഇനിയും പറയുകയാണ് പലരും ഞങ്ങളുടെ ഈ ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല നിങ്ങൾ ഇതേവരെ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്